കൊമേഴ്സ് അച്ചീവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സർവകലാശാലയിൽ ഡിഗ്രി പി ജി പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള മറ്റൊരവസരമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഡിസ്റ്റൻ്റ് എഡ്യൂക്കേഷൻ വിദൂര വിദ്യാഭ്യാസത്തിന് ഓൾറെഡി നമ്മൾ നോട്ടിഫിക്കേഷൻ വീഡിയോ ചെയ്തതാണ്. അപ്പോൾ ആ വീഡിയോ ചെയ്യുന്ന സമയത്ത് നോട്ടിഫിക്കേഷനിൽ കുറച്ച് കോഴ്സുകൾ മാത്രമേ യൂണിവേഴ്സിറ്റി ഡിസ്റ്റൻ്റ് എഡ്യൂക്കേഷനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുള്ളായിരുന്നു. അതായത് എം എ എക്കണോമിക്സ്, ബി എ എക്കണോമിക്സ്, അന്ന് ഒരുപാട് വിദ്യാർത്ഥികൾക്ക് താല്പര്യമുള്ള ബി കോം എം കോം സബ്ജക്റ്റുകളൊന്നും തന്നെ യൂണിവേഴ്സിറ്റിയുടെ നോട്ടിഫിക്കേഷൻ ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ പുതിയ നോട്ടിഫിക്കേഷനകത്ത് എല്ലാ സബ്ജക്റ്റുകളും വന്നിരിക്കുകയാണ്. നേരത്തെ എന്തൊക്കെയായിരുന്നു കേരള യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്, ആ സബ്ജക്റ്റുകളൊക്കെ നമ്മൾ ഈ ഒരു പ്രാവശ്യം യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ കഴിഞ്ഞ ഇതിന് നോട്ടിഫിക്കേഷനിൽ നമ്മൾ കൃത്യമായിട്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതും അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് പുതുതായിട്ട് വന്ന കോഴ്സുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി പി ജി അപ്ലൈ ചെയ്തിട്ട് കിട്ടാത്ത വിദ്യാർത്ഥികൾ ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ ജോലി കിട്ടിയിട്ട് പഠിക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഉള്ള വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിലൂടെ ഡിഗ്രിയും പി ജിയും നേടാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ള എല്ലാ വിദ്യാർത്ഥികളും ഈ ഒരു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ അപ്ലൈ ചെയ്യുക. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്ത വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഏതൊക്കെ കോഴ്സുകളാണ് കേരള യൂണിവേഴ്സിറ്റി ഡിസ്റ്റൻ്റ് ആയിട്ട് ഡിഗ്രി പി ജി വിദ്യാർത്ഥികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. 7 യു ജി കോഴ്സുകളും അതുപോലെ തന്നെ 10 പി ജി കോഴ്സുകളാണ് കേരള യൂണിവേഴ്സിറ്റി 2022-23 യു ജി പി ജി പ്രോഗ്രാമുകളായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ബി എ എക്കണോമിക്സ്, ബി എ ഹിസ്റ്ററി, ബി എ പൊളിറ്റിക്കൽ സയൻസ്, ബി എ സോഷ്യോളജി, ബി കോം, അതുപോലെ തന്നെ ബി ബി എ, ബാച്ചിലർ ഓഫ് ലൈബ്രറി സയൻസ്, അതുപോലെ തന്നെ പിന്നീട് തരുന്നത് പി ജി സബ്ജക്റ്റുകളാണ് എം എ എക്കണോമിക്സ്, എം എ ഹിന്ദി, എം എ ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, സോഷ്യോളജി, കമ്പ്യൂട്ടർ സയൻസ്, മാത്തമാറ്റിക്സ്, എം കോം ഫിനാൻസ്, അതുപോലെ തന്നെ മാസ്റ്റർ ഓഫ് ലൈബ്രറി സയൻസ്. ഇത്രയും സബ്ജക്റ്റുകളാണ് യു ജി പി ജി പ്രോഗ്രാമുകൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 15/9/2022 തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്ന് ഇത്രയും കോഴ്സുകളില്ലായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇത് രജിസ്റ്റർ ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇതിൻ്റെ ഫീസ് സ്ട്രക്ചർ എന്താണെന്നൊക്കെ ഉള്ളത് യൂണിവേഴ്സിറ്റിയുടെ തന്നെ സൈറ്റിൽ, ഈ ഒരു വിദൂര വിദ്യാഭ്യാസത്തിൻ്റെ സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ആ സൈറ്റിൻ്റെ ലിങ്ക് കൂടി ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഓൺലൈൻ രജിസ്ട്രേഷൻ അവസാനിക്കുന്നത് 15/11 അവസാനിക്കുന്നത്. അതുപോലെ തന്നെ ഓൺലൈനായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എല്ലാം ആയിട്ട് SDE ഓഫീസിൽ 22/11/2022 മുമ്പായിട്ട് എത്തേണ്ടതാണ്. അത് രജിസ്റ്റേർഡ് ആയിട്ടോ സ്പീഡ് പോസ്റ്റ് ആയിട്ടോ നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. അപ്പോൾ ആർക്കൊക്കെയാണോ ഡിഗ്രി പി ജി പഠിക്കാൻ താല്പര്യമുള്ളത് ആ ഒരു വിദ്യാർത്ഥികളിലേക്കെല്ലാം ഈ ഒരു ഇൻഫർമേഷൻ എത്തിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഒരുപാട് വിദ്യാർത്ഥികൾ അന്ന് ഈ കോഴ്സുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇനി വരത്തില്ല എന്ന് കരുതും. അതുപോലെ തന്നെ ഇതുവരെയും ശ്രദ്ധിക്കാത്ത വിദ്യാർത്ഥികളുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു വർഷം നിങ്ങളുടെ വേസ്റ്റ് ആയി പോവും. അതുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള എല്ലാ വിദ്യാർത്ഥികളും എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക് യു.